നക്സലേറ്റുകൾ കോവിഡ് ബാധിച്ച് ചികിത്സ കിട്ടാതെ മരിക്കുന്നു. ഭാരതത്തിൽ ചില നക്സലേറ്റ് കേന്ദ്രങ്ങളിൽ കോവിഡ് ബാധിച്ച് തീവ്രവാദികൾ കൂട്ടത്തോടെ മരിക്കുന്നു. പല മാവോയിസ്റ്റ് സംഗീതങ്ങളും കോവിഡിന്റെ പിടിയിൽ അമർന്നതായാണ് റിപ്പോർട്ട്. അതേസമയം ഒളിയിടങ്ങൾ വിട്ട് പുറത്തുവരാനോ ചികിത്സ തേടാനോ പറ്റാത്ത പ്രതിസന്ധി നേരിടുകയാണ് തീവ്രവാദികൾ. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റുകൾ സജീവമായുള്ള മേഖലകളിലാണ് മഹാവ്യാധി ജീവനെടുക്കുന്നത്. തീവ്രവാദികൾ പിടിമുറുക്കിയ ഗ്രാമങ്ങൾ മിക്കതിലും ആശുപത്രിയോ മറ്റ് ചികിത്സാ സൗകര്യങ്ങളോ പരിമിതമാണ്. തീവ്രവാദികൾ ഒളിവിൽ കഴിയുകയാണ് എന്നതിനാൽ നഗരപ്രദേശങ്ങളിലുള്ള ആശുപത്രികളിലെത്തി ചികിത്സ തേടാൻ സാധിക്കുന്നുമില്ല. ആന്ധ്ര, ഒഡീഷ അതിർത്തിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഗാലിക്കൊണ്ട്, കൊറുകൊണ്ട തുടങ്ങിയ പ്രദേശങ്ങളിലെ മാവോയിസ്റ്റ് ദലങ്ങളിൽ കോവിഡ് വ്യാപനമുണ്ടായതായി വിശാഖപട്ടണം എസ് പി ബി ശ്രീനിവാസ റാവു വെളിപ്പെടുത്തി. കുറെ തീവ്രവാദികൾ മരിക്കുകയും ചെയ്തു. മാവോയിസ്റ്റുകൾ തന്നെ ഇക്കാര്യം അംഗീകരിക്കുന്നുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മാവോയിസ്റ്റുകൾ സംസ്ഥാനത്തിനകത്തോ പുറത്തോ ഉള്ള കേന്ദ്രങ്ങളിലേക്ക് സഞ്ചരിക്കുക വഴി കൂടുതൽ പേർക്ക് രോഗബാധ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. മാവോയിസ്റ്റുകളുമായി സമ്പർക്കമുള്ള ഗ്രാമീണരും രോഗികളായി മാറാം. മാവോയിസ്റ്റുകൾ ചികിത്സ തേടാൻ തയ്യാറാകുന്നില്ല എന്ന പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഗുരുതരമായ സാഹചര്യമുള്ള ഓരോ സംസ്ഥാനത്തെയും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഒരു നിബന്ധനയുമില്ലാതെ ചികിത്സ തേടാനാണ് അധികൃതർ തീവ്രവാദികളോട് അഭ്യർത്ഥിക്കുന്നത്. ജീവൻ നിലനിർത്തലാണ് പരമപ്രധാനമെന്ന സന്ദേശമാണ് നൽകുന്നത്. രോഗമുള്ളതായി സംശയിക്കുന്ന മാവോയിസ്റ്റുകളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ നേരിട്ട് ആശുപത്രികളിലെത്തി ചികിത്സ തേടുകയോ പോലീസ് സ്റ്റേഷനിലെത്തി ചികിത്സാ സൗകര്യം ഒരുക്കാൻ അഭ്യർത്ഥിക്കുകയോ ചെയ്യാമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകുന്നുണ്ട്. തങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്നവർക്കും രോഗം ബാധിക്കും എന്ന കരുതൽ വെച്ചു പുലർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അധികൃതർ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും പലവിധ ആശങ്കകളാണ് ആശുപത്രികളിലെത്തി ചികിത്സ തേടുന്നതിന് മാവോയിസ്റ്റുകൾക്ക് ഉള്ളത് എന്നാണ് സൂചന. ഇതിൽ പ്രധാനം സംഘടന എന്ന നിലയിൽ കോവിഡ് ചികിത്സയെ സംബന്ധിച്ച് പൊതു തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട് എന്നതാണ്. അതനുസരിച്ച് മാത്രമേ നക്സലൈറ്റ് കേന്ദ്രങ്ങളിൽ കഴിയുന്ന തീവ്രവാദികൾക്കും ബന്ധുക്കൾക്കും ചികിത്സ തേടാൻ കഴിയൂ. പൊതു ഇടങ്ങളിലെത്തി ചികിത്സ തേടുന്നത് ആത്മഹത്യാപരമാണെന്ന ചിന്തയാണ് നക്സലൈറ്റ് കേന്ദ്രങ്ങളിൽ ഉള്ളത്. ആശുപത്രികളിൽ രോഗികളായി എത്തുന്നതോടെ പോലീസിന്റെ വലയിൽപ്പെടും. രോഗം മാറുന്നതോടെ അറസ്റ്റ് ചെയ്യപ്പെടാം. നേതാക്കളും പ്രധാന പ്രവർത്തകരും അറസ്റ്റിലാവുന്നത് സംഘടനയുടെ മുന്നോട്ടുള്ള പോക്കിനെ തന്നെ ബാധിക്കും. കോവിഡ് ബാധിച്ച് ആശുപത്രികളിൽ എത്തുന്നവരെ ചികിത്സ കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം മടങ്ങാൻ സമ്മതിക്കും എന്ന ഉറപ്പ് ഭരണകൂടങ്ങൾ നൽകുന്നില്ല എന്നത് തീവ്രവാദികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. എല്ലാറ്റിലും ഉപരി അംഗങ്ങളിൽ ചിലർ ആശുപത്രികളിലേക്ക് നീങ്ങുന്നത് ഇപ്പോഴുള്ള സംഘടനാ സംവിധാനത്തെയും പ്രവർത്തനത്തെയും മോശമായി ബാധിക്കുമെന്നാണ് മാവോയിസ്റ്റുകൾ കരുതുന്നത്. സംഘടനാ രഹസ്യങ്ങൾ ചോരാനിടയാകുമെന്നാണ് ഭയപ്പെടുന്നത്. എന്നാൽ സംഘങ്ങളിൽ കൂടുതൽ പേർ രോഗബാധിതരാവുകയും ശ്വാസതടസ്സം പോലുള്ള ഗുരുതരാവസ്ഥയും മരണവും വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ മാവോയിസ്റ്റുകൾ കീഴടങ്ങാനും ചികിത്സ തേടാനും നിർബന്ധിതമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അകലെയായി വനപ്രദേശങ്ങളിലും മറ്റും കഴിയുന്ന തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ കരുതിയിരിക്കുന്നത് പോലീസിനെ ആണ് എന്നതിനാൽ ചികിത്സയ്ക്കായി പോലീസിന്റെ സഹായമാണ് തേടുക എന്നാണ് കരുതപ്പെടുന്നത്. തീവ്ര ചിന്താഗതിക്കാർ ചികിത്സ തേടാതിരിക്കുക എന്നതുപോലെയോ അതിലേറെയോ പൊതുജനാരോഗ്യ സംവിധാനത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ് വാക്സിനേഷൻ നടത്താതിരിക്കുക വഴി. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ കാത്തുകഴിയുന്ന ക്രിമിനലുകളാണ് നക്സലൈറ്റ് സങ്കേതങ്ങളിൽ ഉള്ളതിൽ നല്ല ഭാഗവും എന്നതിനാൽ തീവ്ര ഇടതുപക്ഷ ആശയക്കാരെ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എത്തിക്കുക എന്നത് പ്രായോഗികമല്ല. പകരം സംവിധാനം ഒരുക്കാൻ സാധിച്ചിട്ടുമില്ല. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.